ബഹുമാനപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഈ രാജ്യമാകമാനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തുള്ള സ്ത്രീ വോട്ടർമാരും അതോടൊപ്പമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളും നരേന്ദ്രമോദിക്കെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി സജീവമായി കർമ്മരംഗത്തുണ്ട്. ഈ രാജ്യത്തുള്ള മനുഷ്യരോട് എന്ത് ഗ്യാരണ്ടിയെക്കുറിച്ചും വാരണ്ടിയെക്കുറിച്ചും ബി ജെ പി സംസാരിച്ചാലും സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും ചെയ്തിട്ടുള്ള നീതി നിഷേധത്തെക്കുറിച്ചും അവർക്കെതിരെ നടത്തിയിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ സ്ത്രീകൾ സംസാരിച്ചു കൊണ്ടിരിക്കും. അവർ നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കും. അതിനുള്ള ഉദാഹരണങ്ങൾ നിരവധി അനവധിയാണ്. ബിൽക്കീസ് ബാനു എന്നുള്ള പേരിൽ നിന്ന് തന്നെ തുടങ്ങാം, സാക്കിയ ജഫ്രി എന്നുള്ള പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. അങ്ങനെ ഉത്തർപ്രദേശിലെയും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും കഷ്ടത അനുഭവിക്കുന്ന സ്ത്രീകൾ, പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ, അമ്മയെയും അച്ഛനെയും തല്ലിക്കൊന്നിട്ടുള്ള RSSന്റെ ഭീകരവാദികളാൽ പിന്നെ തല്ലിക്കൊല്ലപ്പെട്ടിട്ടുള്ള കുഞ്ഞു, അവരുടെ രക്ഷിതാക്കളെ തല്ലിക്കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ മക്കൾ ഈ രാജ്യത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്കൊക്കെയുള്ള ചോദ്യം എന്ത് ഗ്യാരണ്ടിയെക്കുറിച്ചാണ് നരേന്ദ്രമോദി സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ, ഈ രാജ്യത്തുള്ള മുഴുവൻ സ്ത്രീ വോട്ടർമാരും നരേന്ദ്രമോദിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ഏറെ ഗൗരവപൂർവ്വം നമ്മൾ നോക്കിക്കാണുകയാണ്. മാത്രമല്ല, ഈ കേരളത്തിലേക്ക് വരുമ്പം കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മത്സരിക്കുന്നത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഈ അടുത്ത ദിവസങ്ങളിലായി അദ്ദേഹത്തിനെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാ കാലത്തും ബി ജെ പിയുടെ ആയുധം എന്ന് പറയുന്നത് നുണയാണ്, കള്ളപ്രചരണങ്ങളാണ്. അതുമായിട്ടാണ് ഇത്തവണയും അവർ അവരുടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. CPM ആണെങ്കിൽ ഇതൊക്കെ ഏറ്റുപിടിക്കുന്ന രൂപത്തിൽ, അവർക്ക് വേണ്ടിയിട്ടുള്ള രൂപത്തിലുള്ള കഥകൾ മെനയുന്നു. ഇതിലൊന്നും തളർന്നു പോകാൻ ഈ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ജീവിതം മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളത് അവർ തിരിച്ചറിയട്ടെ. അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്നേഹമാണ്, ജനാധിപത്യ ബോധമുള്ള ആളുകളാണ് കാസർഗോഡ് ജില്ലയിലുള്ള വോട്ടർമാരെന്ന് ഇതിനോടകം തന്നെ ഇവർക്കൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് ആ രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് എന്ത് കള്ള പ്രചരണങ്ങൾ കൊണ്ടും എന്ത് നുണക്കഥകൾ കൊണ്ടും അവർ നേരിടാൻ ശ്രമിച്ചാലും എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മളുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൈ ഉയർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഒപ്പം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ നാടിൻ്റെ അവസാനത്തെ വിധി എന്നുള്ളത് അവർ മനസ്സിലാക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ഈ ജനാധിപത്യ ഉത്സവത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ജയ് ഹിന്ദ്, ജയ് UDF.